ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളൊന്ന് കൂനുണ്ടാക്കാം കേട്ടോ. ഇന്ന് നമുക്ക് കൂൻ കൂട്ടാനാണ്. പിന്നെ മേലാറ്റൂര് ജാം ജൂമെന്ന് വാങ്ങിയതാ. ഇവിടെ എവിടെയും കാണലില്ല കേട്ടോ. ഞങ്ങൾ പോണടത്തൊക്കെ നോക്കലുണ്ട്. മറ്റത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നമ്മളെ തൊടുന്ന് എവിടെയൊക്കെ ആയിട്ട് കിട്ടലൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രാവശ്യം തൊടുന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കടിയിൽ നിന്ന് വാങ്ങി ഞാൻ വെച്ചോട്ടെ. കൂൻ്റെ വാസനയൊക്കെ തന്നെയാണ് ഇത്. പിന്നെ കൂൻ ഉണ്ടാക്കണമാവും, മറ്റത് പിന്നെ പഠിച്ചവൻ തന്നെ ഭൂമിയിൽ തരുന്ന കൂനാക്കാരം. ആ മാറ്റം ഉണ്ടാവും, ആ ടേസ്റ്റ് മാറ്റമൊക്കെ ഉണ്ടാവും ഈ കാരം. ഏതായാലും ഇതൊക്കെ നിന്ന് നന്നാ ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കട്ടിയാൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ പോരും. കയമ്പൊന്നും പോവാതെ തൊലി ഇങ്ങനെ കിട്ടും. ഇനി നല്ല ചൂടുള്ള വെള്ളത്തൊക്കെ ഇട്ട് വെക്കണം കുറച്ച് നേരം കേട്ടോ. എന്നിട്ട് പിന്നെ ഉണ്ടാക്കണമൊക്കെ ഞാൻ കാണിച്ച നമ്മളെ വീഡിയോകളൊക്കെ കണ്ടു കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോ ഒന്നും മുന്നോട്ട് പോകാത്തതുകൊണ്ട് വീഡിയോ ഇടാനും തോന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഒരു ജോലിയല്ലേ, അത് മുടക്കണ്ട എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് പോവുക കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ടും വേണം. ഇട്ട് ചൂടുവെള്ളം വന്ന മതി. പണ്ടത്തെ പാത്രങ്ങൾ കണ്ടുക്കണം, അങ്ങനത്തെ പാത്രം നമ്മളെ തറവാട്ടിലുണ്ടായിരുന്ന പാത്രമുള്ള ഈ പാത്രം ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് ഒക്കെ ഒഴിവാക്കിയപ്പോൾ ഒന്ന് എടുത്തച്ചതാ. പണ്ടൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അങ്ങനത്തെ പാത്രത്തിലൊക്കെയാണ് കറി കൊടുത്തിരുന്നത്. അപ്പം മക്കളെ, നമ്മളെ കൂനൊക്കെ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള വെള്ളത്തിലൊക്കെ കുറച്ച് സമയത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ തൊടുന്നൊക്കെ പറിച്ചാൽ കൂൻ ഇങ്ങനെ ചെയ്യലോ. ഇപ്പം അതുപോലെ തന്നെ കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ടു. കാൽ സ്പൂണ് മഞ്ഞളും പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. ഇനി ഒരു സ്പൂണും കൂടി മല്ലിപ്പൊടി ഇടുക. ഇതിക്ക് മസാല എല്ലാം വേണം കേട്ടോ, അപ്പോഴാണ് കൂൻ വെച്ചത് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ 2½ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിരുന്നു. പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇനി 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ. കുരുമുളകും പൊടി ഇതിക്ക് മെയിന് കുരുമുളക് കേട്ടോ, കുറച്ച് മുളകും പൊടി. നമ്മൾ വെക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെച്ച് കാണിച്ചിരുന്നത്. ഓരോരുത്തർ ഓരോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കൂൻ വെക്കുക. അപ്പൊ ഞങ്ങൾ ചുളുന്ന് കിട്ടുന്ന കൂൻ ഇങ്ങനെ തന്നെ വെക്കുക, അതേ രീതിയിൽ തന്നെ നമ്മൾ വാങ്ങണ കൂന് വെക്കുന്നത്. നമ്മളെ കൂൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. കൂന് നല്ല വേവ് ഉണ്ടാവും കേട്ടോ. കൂനുകൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കൂലേ. ഞാൻ സൂപ്പ് ഉണ്ടാക്കണം, ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ. ചിക്കൻ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കണം വിചാരിച്ചു. അപ്പോൾ പിന്നെ കൂന് കിട്ടൂല, അല്ലാത്ത ഇതൊക്കെ ഉണ്ടാവും ഇവിടെ. പച്ചക്കറികൾ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടുകൊണ്ട് വേവിച്ചിട്ട് കേട്ടോ. ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. കൂന് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ ഉപ്പ് അധികം ഇടാൻ പറ്റൂല, ഏറൂലേ. അപ്പം ഇനി കൂന് വെന്തിട്ട് കാണാം. കൂന് നല്ല വേവുണ്ട് കേട്ടോ. നമ്മളെ തൊടുന്നൊക്കെ കിട്ടുന്ന കൂന് വേവുണ്ട്. ഇതെങ്ങനെയാ അറിയില്ല, കുറേ മുമ്പ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ജാം ജൂമുക്ക് നോൺസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയിരുന്നു. അപ്പം കണ്ടപ്പോൾ വാങ്ങിയതാണ്. നേരം വേവട്ടെ. വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ജാം ജൂമിൽ ഓഫറുണ്ട് പറഞ്ഞപ്പോൾ പോയതെന്ന് കേട്ടോ. മക്കളെ, നമ്മൾ ഇന്നലെ ജാം ജൂമ്മിൽ പോയിരുന്നു കേട്ടോ. ഒന്ന് കുറച്ച് പാത്രമൊക്കെ വാങ്ങി, ഓഫറുണ്ട് പറഞ്ഞിട്ട് പോയതിന്. ഒരു ദോശച്ചട്ടി വാങ്ങി, ഇതെന്താ 300 റുപ്യല്ലേ. പിന്നെ ഒരു ചൂടാറത്തെ പാത്രം വാങ്ങി. പല കളറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. അപ്പോൾ എന്താ അടിയുന്നുണ്ട് ഇങ്ങനെ പുടിച്ചാനൊക്കെ പുടുത്തൊക്കെ ഉണ്ട്. പിന്നെ 8 ലിറ്ററിൻ്റെ ഒരു വിജയ് കോട്ട് വാങ്ങി, ഗ്രേ കളറാട്ടോ. ഉസാറില്ലേ, എന്തില്ലേ ഉസാറില്ലേ, കാണാൻ ഭംഗിയില്ലെന്നാ ചോദിച്ചത്. കുറച്ച് സാധനമൊക്കെ വാങ്ങിപ്പോന്നു. 900 ലിറ്ററിൻ്റെ ഇത് 300 റുപ്യ. ഒക്കെ ഓഫർ തന്നെ കേട്ടോ, ഓഫർ ഉണ്ടാക്കി പോയതാണ്. ഇപ്പൊ ഇനി നമ്മളെ കൂന എന്തായി നോക്കണം.
നമ്മളാ കൂനെ കൂന് വെള്ളത്തുകൂടി ഇങ്ങനെ കളിച്ചു തുടങ്ങി. മറ്റത് വെച്ചപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു. ഇതാണ് കൂന്. കൂന് വാട്ടിയിലോരി, കൂൻ വാട്ടിയിലോരി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, കേട്ടവർക്കറിയാം. അതേപോലെയാണ് കൂന് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മക്കളെ നമ്മളെ കൂനൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് വെക്കണ മാതിരി, ബീഫിൻ്റെ മാതിരി തോന്നുന്നില്ലേ, അടിപൊളി ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളെ വെളിച്ചെണ്ണ ഈ കളർ എന്താ പറയുക, എപ്പോൾ ടിന്നിന്ന് എടുത്ത് കൊണ്ടുവരിക, ആട്ടി കൊടുന്ന് വെച്ചിട്ട് അടിയായിട്ട് ലാസ്റ്റ് എണ്ണയാണ്. അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിച്ചെടുത്തേ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളെ ഗ്യാസ് ഓഫാക്കാണ് കേട്ടോ. നമ്മളെ കൂൻ കൂട്ടാന് റെഡി. അപ്പൊ മക്കളെ നമ്മൾ കൂനും ചോറൊക്കെ നന്നാക്കി വേവിച്ചിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം നല്ല കാറ്റും മഴയാണ്.